പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമസോൺ പ്രൈമിലൂടെ റിലീസായ ഐഐടി കൃഷ്ണമൂർത്തി എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിനിമ തമിഴ് ഡബ്ബിങ്ങിലും മലയാളം ഡബ്ബിങ്ങിലും കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. December 10 ആമസോൺ പ്രൈമിൽ റിലീസായ തെലുങ്ക് ത്രില്ലർ മൂവിയാണ് ഐഐടി കൃഷ്ണമൂർത്തി. കൂടുതലും പുതുമുഖങ്ങളാണ് ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ സീനിൽ നിന്ന് തുടങ്ങി നായകൻ്റെയും നായികയുടെയും റൊമാൻസിലൂടെയൊക്കെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഐഐടി മുംബൈയിൽ പഠിക്കുന്ന കൃഷ്ണമൂർത്തി എന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ചെറിയച്ഛനെ കാണാതായി എന്ന കാരണത്താൽ അന്വേഷിക്കാനായി ചെന്നൈയിലേക്ക് വരുന്നു. അവിടെ എത്തിയതും അവന് ഒരു വധഭീഷണി കോൾ വരികയും അവൻ്റെ ചെറിയച്ഛൻ കൊലപാതകം ചെയ്യപ്പെട്ടതാണ് എന്ന് അറിയുകയും ചെയ്യുന്നു. പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തിനാണ് അവൻ ചെന്നൈയിലേക്ക് വന്നത്? അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ക്ലൈമാക്സിൽ ഒരു ചെറിയ ട്വിസ്റ്റും സിനിമ സമ്മാനിക്കുന്നു. ഒരു ക്രൈം സോൾവിംഗ് കേസ് എന്ന നിലയിൽ തുടങ്ങി പിന്നീട് വേറിട്ട മറ്റൊരു രീതിയിലേക്കാണ് സിനിമ പോകുന്നത്. അതാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. എന്നാൽ പല കാര്യങ്ങളും പലർക്കും ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമയുടെ പ്രധാന നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുന്ന റൊമാൻറ്റിക് സീനുകളും ആവശ്യമില്ലാത്ത സ്ഥലത്തെ സോങ്ങുകളുമൊക്കെ കാണുന്ന പ്രേക്ഷകന് മടുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അത്തരത്തിലെ ചെറിയ പോരായ്മകൾ ഒഴിച്ചാൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാതെ ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ ത്രില്ലർ സിനിമയാണ് ഐഐടി കൃഷ്ണമൂർത്തി. സിനിമ കണ്ടിട്ടുള്ളവർ അഭിപ്രായം കമൻ്റ് ചെയ്യുക. തമിഴ് ഡബ്ബിങ്ങിലും മലയാളം ഡബ്ബിങ്ങിലും കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.